ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയുള്ള ലേക്സ് ആൻഡ് ലഗൂൺസിലാണ്. ആവശ്യം പോലെ കെട്ടുവള്ളങ്ങളും ഹൗസ് ബോട്ട്സും എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. വൈബ് എല്ലാം നല്ല അടിപൊളിയാണെന്ന് വേണം പറയാൻ. ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയ അടിപൊളി വെയിലാണ് കണ്ടോ. ഓ, ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുള്ള ഹൗസ് ബോട്ടാണിത്. ഹിന്ദി ഫിലിം വാർ, ഋത്വിക് റോഷന്റെ ഫിലിം വാർ, അതുവരെ നടന്നിട്ടുള്ള ഹൗസ് ബോട്ടിലാണ് നമ്മൾ നാളെ പോയിട്ട് വ്ലോഗ് എടുക്കാനായിട്ട് പോകുന്നത്. അടിപൊളിയല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പൊ എന്തായാലും നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇവിടെ എല്ലാ സെറ്റപ്പ് ആയിട്ട് ജാക്കറ്റും നമ്മുടെ റൈഡിംഗ് ഗിയർസും എല്ലാം ഇട്ടിട്ട് ഇവിടെ റെഡി ആയിട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇങ്ങനത്തെ ഒരു ട്രാവൽ ബ്ലോഗ് ഒത്തിരി നാളായി ഞാൻ ആഗ്രഹിച്ചിരുന്ന ട്രാവൽ ബ്ലോഗ് ആണ്. ആൻഡ് ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരെ ആലപ്പുഴയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. നേരെ ആലപ്പുഴ വിടുന്നു, ആലപ്പുഴ ഇന്ന് ദിവസം സ്റ്റേ ചെയ്യുന്നു, അവിടുത്തെ വീഡിയോസ് എല്ലാം ഇടുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോകുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ വയനാട് പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലോ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് രൂപത്തിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് കൊണ്ടുപോകാൻ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ബാഗിൽ ഫുൾ ഡ്രസ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫുള്ളായിട്ട് നമ്മുടെ വ്ളോഗിംഗ് കിറ്റും സംഭവം എല്ലാം വെച്ചിരിക്കുന്നത്, വ്ളോഗിങ്ങിന്റെ ക്യാമും എല്ലാ സംഭവങ്ങളും അതിന്റെ അക്സസറീസ് എല്ലാം എല്ലാം വെച്ചിരിക്കുന്നത്. എന്താ രാവിലെ ഇത്ര വേണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. കല്ലു രാവിലെ ഇവിടെ ബോധമില്ലാതെ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ബെക്കു ഇവിടെ വെളിയിലുണ്ടായിരുന്നേ, മമ്മ റൂമിൽ കിടക്കുവാണ്. ആൻഡ് ബെക്കു നമ്മുടെ ഡോറിന്റെ വെളിയിൽ എവിടെയോ ഉണ്ടായിരുന്നു. വരുന്നു ബെക്കു, വരുന്നു ബെക്കു, വരുന്നു ബെക്കു, എത്തി. ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവരും റെഡിയാണ് എന്നെ അവിടെ നിന്ന് യാത്ര അയക്കാനായിട്ട്. ആൻഡ് എന്തായാലും ഞാൻ ഇനിയും ലേറ്റ് ആവുന്നില്ല, എനിക്ക് അവിടെ ആലപ്പുഴ രാവിലെ എത്തേണ്ടതാണ്. സോ അവിടെ പോയി ബാക്കി വീഡിയോസും കാര്യങ്ങളായിട്ട് അവിടെ സെറ്റ് ആവേണ്ടതാണ്, നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് റെഡിയാക്കി തരേണ്ടതാണ്. സോ എന്തായാലും ഞാൻ ഇവിടെ അധികം ലേറ്റ് ആവുന്നില്ല, ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോകണം. ഗൈസ് ഇറങ്ങല്ലേ, ഒരു ഘട്ടം കൂടെ കയറി കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ആണ്. അപ്പോ നമ്മുടെ കിലോമീറ്റർ നോക്കിയോ, 17,993.3. നമുക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് ആദ്യം നേരെ കൊട്ടാരക്കര ചെല്ലണം. അവിടെ നിന്ന് അടൂര്, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആലപ്പുഴയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഏകദേശം 8 കിലോമീറ്റർ ഉള്ളു ആലപ്പുഴ എത്തും. പക്ഷെ ഞാൻ വന്നോണ്ടിരുന്ന വഴിയാണെങ്കിൽ രണ്ട് സൈഡും നല്ല കായലുണ്ടായിരുന്നു, കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മാത്രമല്ല ഒരു സൈഡ് കായലാണെങ്കിൽ മറ സൈഡ് വയലാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ മൊത്തം ഉള്ളത്. അപ്പൊ നമുക്ക് ആലപ്പുഴ എത്തിക്കഴിഞ്ഞാല് സ്റ്റേ ചെയ്യാനായിട്ട് നല്ലൊരു റൂം കണ്ടെത്തണം. പിന്നെ നമ്മുടെ ലഗേജും സാധനവും എല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് റൂമിൽ വെക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷായിട്ട് ഫുഡെല്ലാം കഴിക്കണം. ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത് ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കാണാനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പൊ എന്തായാലും ഞാൻ അധികം താമസിക്കുന്നില്ല, നമുക്ക് നേരെ ഒരു റൂം കണ്ടുപിടിച്ച് ആലപ്പുഴ പോയിട്ടൊന്ന് സെറ്റിൽ ആവട്ടെ. ഞാനിവിടെ ഹൗസ് ബോട്ടിൻ്റെ അവിടെ ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ലേക്സ് ആൻഡ് ലഗൂണിലാണ്. അപ്പോൾ ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പുറത്ത് ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഇവിടെ എല്ലാവരും എത്തിയിട്ടില്ല, ഓപ്പണായിട്ടില്ല. ഓപ്പണായി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫുള്ള് അറിയാൻ പറ്റും. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുവാണല്ലോ. നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്, പോരാ തന്നെ നല്ല അടിപൊളി വെയിലും ഉണ്ടായിരുന്നു. ഞാനൊരു പുതിയ തൊപ്പി മേടിച്ചു കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇത് ഇന്നലെ മേടിച്ചതാണ് കേട്ടോ, കുറേ പേരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആൻഡ് ദേ അങ്ങ് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെയാണ് മെയിൻ റോഡ്. സാധാരണ നമ്മുടെ ബീച്ചൊക്കെ വെച്ചാൽ മെയിൻ റോഡൊക്കെ തൊട്ടടുത്തായിരിക്കും, പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഒത്തിരി ദൂരം നടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു തിരമാലയുടെ അടുത്തേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. ആൻഡ് ദാ ഇവിടെ കൊടക്കയിലുള്ള ഒത്തിരി പേര് ഇവിടെ കൂടിയിരിക്കുന്നുണ്ടോ, വേറെ ആരുമല്ല ലൈഫ് ഗാർഡ്സ് ആണത്. ആൻഡ് ദാ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പഴയ പാലം. ഇതിനെ വെറും പാലം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കടൽ പാലം അഥവാ സീ ബ്രിഡ്ജ്. ഇതിന് 150 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഞാനിപ്പോൾ നേരെ പോകുന്നത് ആ കാണുന്ന പൈൻ മരങ്ങളുടെ ഇടയിലേക്കാണ്.
ഇത്രയും വെയിലും ചൂടും സഹിച്ചു വരുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ട് തന്നെയാണ് ഈ ഒരു പൈൻ മരങ്ങൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വെയിലോ ചൂടോ ഒന്നും അറിയില്ല, നല്ലൊരു തണുത്ത ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര നേരം വേണോ അവിടെ നിൽക്കാനും സ്വയം തോന്നിപ്പോകും. സാർ ഗൈസ്, അടുത്ത് നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത് ഡയറക്റ്റ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ എന്തായാലും ഉച്ച കഴിയുമ്പോഴത്തേക്കും പോകുന്നുണ്ട്, ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മൾ എന്തായാലും ഇവിടുന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകുന്നുണ്ടാവും. ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയ അടിപൊളി വെയിലാണ് കണ്ടോ. ഓ വെയിലുണ്ടോ, അടിപൊളി വെയിലാ, ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു മോനെ, ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വെയിലുണ്ട്. അമ്മേ, ഇനി ഇവിടെ നിന്ന് തിരിച്ച് അങ്ങ് അറ്റം വരെ നടക്കണം ഞാൻ, എനിക്ക് വയ്യാട്ടോ. ഓഹ്, ഇപ്പോൾ ഏകദേശം ഉച്ചയായി, നല്ല വെയിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വെയിലത്ത് ഇറങ്ങിയിട്ട് ഓരോരുത്തർ വ്ളോഗ് എടുക്കാനായിട്ട് നടന്നാൽ പിന്നെ അവസാനം എൻ്റെ ശവം എടുക്കേണ്ടി വരും. സോ ഗൈസ്, ഞാൻ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് അടുത്ത വ്ളോഗ് തുടങ്ങുന്നുണ്ടാവും, അതായത് വ്ളോഗിൻ്റെ ബാക്കി. ഇപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്തോ കേട്ടോ. ഇത് കണ്ടോ, ഈ പിള്ളേർക്കാണെങ്കിൽ വെള്ളമെന്ന് വെച്ചാൽ തീരെ പേടിയില്ല. ഈ വഞ്ചിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിന് തുഴഞ്ഞ് മത്സരിക്കുകയാണ് ഇവർ. അപ്പോൾ ഒരാൾ ചെന്നിട്ട് അവിടെ നിൽക്കും, അപ്പോഴത്തേക്ക് അടുത്ത ആൾ അവിടെ നേരിട്ട് ഇങ്ങോട്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തോട് മത്സരം, ഭയങ്കര രസമാണ് കേട്ടോ അവർക്ക്. ഇങ്ങനെ കുറേ നടക്കാനുണ്ട് കായലിൻ്റെ സൈഡിലൂടെ, ഒത്തിരി നടക്കാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടി കൊണ്ടുവരാൻ പറ്റും. വണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ഉണ്ട്, പേ ആൻഡ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇതൊരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ നിങ്ങളുടെ നമ്മുടെ ആലപ്പുഴയിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് എത്താൻ പറ്റും. അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ, അവിടെ എന്തൊക്കെയോ ഒരു ഇൻസ്റ്റാളേഷൻ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ അതിലേ ഇങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ സൈഡിലൂടെ ഈ വഴിയുണ്ട്, പക്ഷേ എല്ലാവരും ഇതിൻ്റെ മണ്ടേ കയറി കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ കുറേ വഴികളിലൂടെ വേണം നടന്നു പോകാനായിട്ട്, കാരണം ഭയങ്കര സിമ്പിളായിട്ടുള്ള വഴിയൊന്നുമല്ല ഉള്ളത്. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രയും കാട് പിടിച്ചു സംഭവമില്ല ഇവിടെ കിടക്കുന്നതെന്നുള്ളത്. ഏതാണ്ടേ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തേക്കുക, നല്ല വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫൈനലി നമ്മൾ ലൊക്കേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാ ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഇവിടെ നിന്നും ഇവിടെ എല്ലാം അത് ഫിക്സഡാണ് കേട്ടോ, പാലമെല്ലാം ഇവിടെ ഫിക്സഡാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ബാക്കി വരുന്നത്. ഇത് ഈ കമ്പിയെല്ലാം ചെയ്തേക്കുന്നത് മേളത്തുള്ള ആ ഒരു ഫ്രെയിം വർക്കെല്ലാം ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഫുൾ ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുവാണ്. ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുകയാണ് കേട്ടോ. കന വൈബൊക്കെ അടിച്ച് പോകുന്നുണ്ട് ഓരോരുത്തർ. ചെറിയ ചെറിയ വള്ളങ്ങളുണ്ട് കേട്ടോ, എല്ലാം മോട്ടർ ബോട്ട്സാണ്, എല്ലാം മോട്ടർ അറ്റാച്ച് ചെയ്ത വള്ളങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിരുന്നേ. ഓ സ്പീഡ് ബോട്ട്, എൻ്റെ മോനെ കണ്ടോ, ആ അടിപൊളി. ഏയ് അങ്ങനെ ഫൈനലി നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞു കേട്ടോ. ആ ഇതാണ് നമ്മൾ ഇത്രയും നേരം അന്വേഷിച്ച് കിടന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. എൻ്റെ മോനെ എന്ത് തിരക്കാൻ നോക്കി, ഇവിടെ ആവശ്യം പോലെ തിരക്കുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യാണ്, ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല ഇവിടെ നിന്നിട്ട്, കാരണം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതനുസരിച്ച് ഇത് ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കുവാണ്. അവിടെ ആണെങ്കിൽ എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടും കൂത്തുമായിട്ട് നിൽക്കുവാണ്. കാരണം എനിക്കൊന്നും ആരും മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്, മലപ്പുറം എന്താണ് ഫുട്ബോളിൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഈ പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ, ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള. അടിപൊളിയല്ലേ. ടോണിപ്പോ
ഇത് ഇത്രേ ഇരുട്ടായിട്ട് ആവശ്യം പോലെ ആളുകളുണ്ട് കേട്ടോ. ഒത്തിരി പേര് വരുന്നുണ്ട്, ഇത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഉള്ളൊരു നെഗറ്റീവല്ല ഒരു സംഭവം എനിക്കൊന്ന് ആഡ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നൈറ്റ് വൈബൊക്കെ ആസ്വദിച്ച് അടിപൊളി ബോട്ടിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് വിട്ടിരിക്കുന്നു. കാരണം ലൈറ്റും കൂടെ വരുമ്പോഴായിരിക്കും ആ ഒരു എൻജോയ് ഉള്ള അടിപൊളി മൂഡ് വരുന്നത് അല്ലേ. ഓ, അവിടെ ഇതാ സ്പീഡ് ബോട്ട്, ഒരു രക്ഷയില്ല, അന്യായ രീതിയിലാണ് സ്പീഡ് ബോട്ടിന്റെ ആ പോക്ക്. എന്റെ പൊന്ന് മോനെ, പൊളി പൊളി. ആകാശമെല്ലാം കണ്ടോ, ഞാനിപ്പോൾ ഇരുട്ടത്തും കൂടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു, ഇവിടെ ലൈറ്റും കൂടെ വേണം കേട്ടോ, ലൈറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഓരോ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെക്കുന്ന പോലെ ഇവിടെ ഓരോ തൂണ് വെച്ച് കഴിഞ്ഞെങ്കിൽ എന്തോ ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്ഥലമെന്ന് അറിയൂ ഇതൊക്കെ. പക്ഷേ ലൈറ്റൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടുണ്ടായിരുന്നേ അടിപൊളിയായിരുന്നേ. അതൊക്കെ ഹൗസ് ബോട്ടാ കേട്ടോ, എല്ലാം ഓരോടത്തും നിർത്തിയിട്ടുന്ന ഹൗസ് ബോട്ടാണ്. തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ പള്ളിപ്പെരുന്നാളും ചെണ്ടമേളവും നടക്കുവാണ്. റൂമെത്താറായപ്പോഴത്തേക്കും ട്രെയിൻ വന്നു, അവിടെ വെയിറ്റ് ചെയ്യുവാണ്, പിന്നെ തുറന്നാറേ പോകാൻ പറ്റുള്ളൂ. സത്യം പറയാം, ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ മുതൽ ഞാൻ ഹൗസ് ബോട്ടിൽ കയറണം 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 എന്ന ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഹൗസ് ബോട്ടിൽ കയറിയിട്ടില്ല. അപ്പോൾ ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റേറ്റൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റായിരുന്നു, ആൻഡ് എനിക്ക് കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് മാത്രമല്ല, ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല റേറ്റിനുള്ള, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനുള്ള ഹൗസ് ബോട്ടെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ബുക്കായി പോയിട്ടുണ്ടായിരുന്നു. രാവിലെ എല്ലാം പുറത്തേക്ക് നാളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ അങ്ങനെ ഹൗസ് ബോട്ടിൽ കയറാൻ പറ്റാതെ ഞാൻ ഇനി തിരിച്ച് പോവേണ്ടി വരും എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ വൈകുന്നേരം ഫുഡ് കഴിക്കാനായിട്ട് ബീച്ച് ബേ എന്ന റെസ്റ്റോറൻറ്റിൽ കയറിയത്. ആലപ്പുഴ നമ്മുടെ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ നിന്നാണ് ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഇന്ന് രാത്രി ആയപ്പോഴും അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ അവിടെ നിന്ന് അവിടെ ആ ഒരു കൗണ്ടറിൽ ഉണ്ടായിരുന്ന ചേട്ടനാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ട്രാവൽ ചെയ്യുന്ന ആളാണോ എന്ന് എൻ്റെടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഞാൻ ഇങ്ങനെ ട്രാവൽ ബ്ലോഗറാണ് ഇങ്ങനെ ഒരു സംഭവമൊക്കെ പറഞ്ഞു. ആ പുള്ളിക്കാരൻ പറഞ്ഞു നമുക്കിങ്ങനെ ഹൗസ് ബോട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്, ആ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. എൻ്റെ പൊന്നു, ഞാൻ അത്രയും നേരം ഞാൻ തിരഞ്ഞു നടന്ന സാധനം, അതായത് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ട് നമ്മൾ അറിഞ്ഞിരുന്നില്ല അങ്ങനൊരു സംഭവം നമുക്ക് അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചായിരുന്നു. ആ ചേട്ടൻ്റെ പേര് കണ്ണൻ എന്നാണ്. ആൻഡ് ആ ചേട്ടനാണെങ്കിൽ ഭയങ്കര വലിയൊരു ഹെൽപ്പ് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഹൗസ് ബോട്ട് കിട്ടാനായിട്ട്, ഹൗസ് ബോട്ടിൽ കയറാനായിട്ടുള്ള ഒരു ചാൻസ് പുള്ളിക്കാരനായിട്ട് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. അങ്ങനെ കണ്ണൻ ചേട്ടനടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ ചേട്ടനാണെങ്കിൽ നമുക്ക് നിയാസക്കയുടെ നമ്പർ വന്നു. നിയാസക്ക എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു, രാവിലെ വാ മോനെ, കുഴപ്പമില്ല, നീ വന്ന് ബ്ലോഗ് എടുത്തോ എന്നുള്ള രീതിയിൽ, ഒരു സീനും ഇല്ല, നീ വന്ന് നിന്റെ ഇഷ്ടം പോലെ ബ്ലോഗ് എടുത്തിട്ട് പൊക്കോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നാളെ പോവുകയാണ് ആ ഒരു ഹൗസ് ബോട്ടിലേക്ക്. പക്ഷേ അതിലും വലിയൊരു സർപ്രൈസ് നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം നടന്നിട്ടുള്ള ഹൗസ് ബോട്ടാണിത്. ഹിന്ദി ഫിലിം വാർ, ഋത്വിക് റോഷന്റെ ഫിലിം വാർ, അതുവരെ നടന്നിട്ടുള്ള ഹൗസ് ബോട്ടിലാണ് നമ്മൾ നാളെ പോയിട്ട് വ്ളോഗ് എടുക്കാനായിട്ട് പോകുന്നത്. ആൻഡ് നിയാസിക, താങ്ക് യു സോ മച്ച്. കണ്ണൻ ചേട്ടാ, ബ്രോ, നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ വയനാട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വയനാട്ടിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഗൈസ്, ലവ് യു ഓൾ. ആൻഡ് ദിസ് ഈസ് ഷാരോൻസ്ക് സൈനിങ് ഓഫ് ഫ്രം മീ, ദ വ്ളോഗർ. ബൈ.